തന്നെ തളിരിടും സൗഹൃദം ഇല കൊഴിയുമ്പോഴും ഇതളണിയുമ്പോഴും ഇല കൊഴിയുമ്പോഴും ഇതളണിയുമ്പോഴും തണലരുളിടുന്നൊരു സൗഹൃദം വഴികളിൽ തണലായി കൂടെ നടപ്പത് വഴികളിൽ തണലായി കൂടെ നടപ്പത് കാലം കാത്തൊരു സൗഹൃദം ഇവിടെ വന്ന് തിരയേണ്ടിക്കൊണ്ടിരിക്കുക, എന്തെങ്കിലും തീരുമാനിക്ക്. നേരെ ഒരുപാടായി. എന്തോ തീരുമാനിക്കണമെന്ന് പറ. അഞ്ചു വർഷം ഉണ്ടായിട്ട് ആരും ഒന്നും തീരുമാനിച്ചില്ല. ഇപ്പൊ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോ ആകെ വെപ്രാളം. എടാ, എന്തായാലും അഞ്ചു വർഷം കൊണ്ട് നമുക്ക് അടുത്ത് എന്തെന്ന് തീരുമാനിക്കാൻ പറ്റിയില്ല. പക്ഷെ നമ്മൾ എന്തെങ്കിലും തീരുമാനം എടുത്തേ പറ്റുകയുള്ളൂ. അതുകൊണ്ട് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയാതെ ഒന്ന് ചിന്തി. കടലിലേക്കൊന്ന് നോക്കിയടാ. കടലിലെ ഓരോ തീരുമാനങ്ങൾക്കും വ്യക്തമായ ഒരു ലക്ഷ്യമുണ്ടല്ലേ. കരയിലേക്ക് എത്ര വേഗത്തിൽ അടിച്ചെന്ന് പറഞ്ഞാലും അത് കടലിലേക്ക് തന്നെ മടങ്ങി പോകും. ശരിയാ, അഞ്ചു വർഷം പഠിച്ചപ്പോൾ ഇത്രയും ടെൻഷൻ ഇല്ലായിരുന്നു. ഇപ്പോൾ ഗ്രാജുവേഷൻ കഴിഞ്ഞപ്പോൾ എന്താ ചെയ്യുന്നത്? ചർച്ചാണോ, മിനിസ്ട്രിയാണോ, വീട്ടിൽ നിൽക്കുവാണോ, എന്തെല്ലാം ചോദ്യങ്ങളാ. ഹോ, ആ നോർത്ത് ഇന്ത്യയിലുള്ള നിന്റെ അങ്കിളിനെ വിളിച്ചോ. ഫെബ്രുവരി വിളിച്ചടാ, പക്ഷെ അത് പണിയാ. ആന്റിയാണ് ഗർഭിണിയായ, നാട്ടിലേക്ക് വരാതിരിക്കുക. പിന്നെ അവിടെ ചെന്നാൽ സഭയും വീടും മൂത്തുകാർക്കും എല്ലാം എൻ്റെ തലയിലാവും. വേണ്ട, നിന്റെ അങ്കിളല്ലേ. ആദ്യത്തെ മിഷണറി യാത്ര തന്നെ വെറുതെ കൊളമാക്കണ്ട. നീ അങ്ങനൊന്നും പറയണ്ട, അങ്കിളവിടെ സൂപ്പർവൈസറാ. അതാണല്ലോ ഇടയ്ക്കിടയ്ക്ക് ആന്റിയും കൊണ്ട് നാട്ടിൽ വരുന്നത്. ഒന്ന് പോടാ. എടാ വെറുതെ പറഞ്ഞാടാ, നീ സീരിയസ് ആയിട്ട് എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. എടാ ഞാനൊരു കാര്യം പറയട്ടെ, ഇവിടെ തന്നെ കൂടാമെന്നായിരിക്കും. എടാ നിനക്കെന്താ നോർത്ത് ഇപ്പം പേടിയാണോ? ഇല്ലടാ, അവനെ റഡാറൂടെ വിസിറ്റ് വിടാം. നിന്നെ ഡെറാഡൂനെ വിടാം. എടാ എടാ, അതല്ലടാ, നമ്മുടെ നാട്ടില് ഇത്രയും അധികം ആൾക്കാർ കിടക്കുമ്പോ ഇവിടെ ഇത്ര എത്തിയോ? ഞങ്ങളിങ്ങനെ ഇറങ്ങുന്നില്ലെന്നേ ഉള്ളു, ഞങ്ങളുടെ അവസ്ഥ ഇതൊക്കെ തന്നെ. അയ്യാ, ഏതാവത് കൊടുങ്കയ്യാ. എടാ എന്തെങ്കിലും കൊടുക്കടാ, എന്റെ ഈ ചില്ലറ ഒന്നുമില്ല. സാപ്പിടുന്നത് ഏതാവത് കൊടുക്ക ചേട്ടാ. ഒന്ന് പോടാ അവിടുന്ന് ചേട്ടാ. പൈസ വേണ്ട. എന്താടാ നിനക്ക് പൈസ വേണ്ടേ? സാപ്പിട ഏതാതെ ഇരുന്നാ കൊടുങ്ങ ചേട്ടാ. അവന് നിന്റെ അവസ്ഥ മനസ്സിലായെന്ന് തോന്നുന്നു. വിശന്നിട്ടായിരിക്കൂടാ.
എടാ ചേട്ടാ, ഭയങ്കര വിശപ്പാ, ഇതെങ്കിലും തിന്നാൻ കൊടുത്താ മതി. ഇതിനൊക്കെ എന്താ വേണ്ടതെന്ന് ആർക്കറിയാം. ഡാ വിശന്നിട്ടായിരിക്കൂടാ, അല്ലെങ്കിൽ അവനാ പൈസ വാങ്ങിയെന്നെ. നടന്നു പോവാനോ? എടുക്കടാ. ഇവന്റെ ഒരു കാര്യം ചുമ്മാ എടുക്കടാ പെട്ടെന്ന്. ബ്ലസ്സാടാ വണ്ടിക്കൂലി ആടാ, നടന്നു വാ, നീ എടുക്ക്. വാ എടാ, നീ വന്നേ വാ എടാ. നിങ്ങൾ വരുന്നില്ലെങ്കിൽ ഇവിടെ ഇരിക്ക്, ഞാനിപ്പോ വരാം. ഇതാ ഇവന്റെ പ്രശ്നം, എന്തൊരു ഗതികേട്. നമ്മൾ ഇനി എന്തെടുക്കാനാ? നമുക്കും പോവാം. നീ വാ. ഒന്ന് നിക്കടാ ബ്ലസ. ഒരു കണ്ണിന് മാത്രമല്ല, ചെവിക്കും കുഴപ്പമുണ്ടെന്ന് തോന്നുന്നു. പിള്ളേരെ പിച്ചേ എടുപ്പിക്കുന്ന ആളാ. എടാ വാ, ഇവിടെ ഇവന് കഴിക്കാൻ വല്ല കിട്ടുമോ നോക്കാം. ഹോട്ടൽ ബിച്ചു ടീ ഷോപ്പ്. നീ എന്താടാ ആലോചിക്കുന്നേ ജെയിംസേ? നീ എന്നോട് ചോദിച്ചില്ലേ എനിക്ക് നോർത്ത് ഇന്ത്യ പോകാൻ പേടിയുണ്ടോന്ന്? പേടിയുണ്ടടാ. നോർത്ത് ഇന്ത്യ പോകാനല്ല, ഇതുപോലെ ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാത്ത നൂറുകണക്കിന് ആൾക്കാർ നമ്മുടെ ചുറ്റും കിടക്കുമ്പോൾ അവരെയൊക്കെ കാണാതെ ഇത്ര ദൂരേക്ക് പോയാൽ എടാ ഞാനൊരു മനുഷ്യനല്ലാതെ ആയി പോകുമെന്നുള്ള പേടിയുണ്ട് എനിക്ക്. എടാ നീ എന്താ ഈ പറയുന്നേ? എടാ ഞാൻ പറയാം വളരെ നന്ദിയുണ്ട് സാറേ. സാറേ സാറേ, ഞാനൊരു പാവമാ. ഈ ആൾക്കാർ മൊത്തം എന്നെ ഒരു പ്രാന്തനെ പോലാ കാണുന്നെ. ഈ നാട്ടുകാർ മൊത്തം എന്നെ ഒരു പട്ടി കൂട്ടാ സാറേ കണക്കാക്കുന്നെ. പക്ഷെ നിങ്ങൾ എന്നെ ഒരു മനുഷ്യനായിട്ട് കണ്ടു. എന്റെ ആവേശത്തിന് വേണ്ടി ആഹാരം മേടിച്ചു തന്നു. അതുപോട്ടെ, നിന്റെ പേരെന്താ? എന്റെ പേര് സമ്പത്താ സാറേ. സമ്പത്തോ? അതെ സാർ. സമ്പത്തിന്റെ വീട് എവിടെയാ? ആരൊക്കെ ഉണ്ട് വീട്ടിൽ? തൊട്ടടുത്ത തെരുവില് എന്റെ വീടും ഉണ്ടായിരുന്നു സാറേ. പപ്പ മമ്മി മരിച്ചു, പിന്നെ ഞാൻ ഒറ്റയ്ക്കായി. പോവണ്ടേ, സമയം ഒരുപാടായി. എടാ അത് ശരിയാ, പക്ഷെ ഇവനെ നമ്മൾ എന്തോ ചെയ്യും? നിന്റെ വിഷമം എനിക്ക് മനസ്സിലാകും, പക്ഷെ നമുക്ക് അവനെ സഹായിക്കാൻ പറ്റുന്ന പോലെ സഹായിച്ചില്ലേ, അത് മതി. അല്ലടാ, എന്നാലും നമ്മൾ ഇവനെ ഇവിടെ വിട്ടിട്ട് പോവാന്നൊക്കെ പറഞ്ഞ എന്തുവാടാ, നമ്മള് തന്നെ വീട്ടുകാർ ചെലവില്ല. പിന്നെ ഇവനെ കൂടെ വരുന്നെങ്കി വാ, ഞാൻ പോവാ. നീ വന്നേ മോനെടാ, ഞങ്ങള് പോവാ, ഞങ്ങൾക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ മോനെ. എടാ നീ വന്നേ, നീ വന്നേ വാ.
കണങ്ങൾ മൊഴിയും ഒരു വിരഹത്തിൻ കഥയും എൻ ജീവിതം മിഴിനീ കണങ്ങൾ മൊഴിയും ഒരു വിരഹത്തിൻ കഥയും എൻ ജീവിതം വിധിയോ വിരുന്നു വന്നു എന്നുയിരിൽ മരണത്തിൻ നിഴലാ വിധിയോ വിരുന്നു വന്നു എന്നുയിരിൽ മരണത്തിൻ നിഴലാ മിഴിനീ കണങ്ങൾ മൊഴിയും ഒരു വിരഹത്തിൻ കഥയെന്നെൻ ജീവിതം മിഴിനീർ കണങ്ങൾ മൊഴിയും ഒരു വിരഹത്തിൻ കഥയെന്നെൻ ജീവിതം ചേട്ടാ ഒരു പാൻ പറയാ ചേട്ടാ ഒരു പാൻ പറയുന്നത് ഒന്ന് വേഗം ആകട്ടെ ചേട്ടാ രണ്ടെണ്ണം കൂടുതൽ വാങ്ങിക്കടേ വേട്ടെന്നങ്ങ് ചെല്ല അവൻ അല്ല അവൻ എന്തെടുത്തു ഓടിയേ നിക്കണം നിക്കണം അവിടെ നിക്കണം പറഞ്ഞു നിന്നോട് നീ മോട്ടിക്കോ നിന്നെ ഞാൻ കുറെ നേരം കൊണ്ട് നോക്കുക എന്നൊക്കെ വെച്ചിട്ടു നിക്കണം
കണ്ടില്ലേ ഇവൻ എടുത്തോണ്ട് പോയത്? ഞാൻ ഇവിടെ ചായ എടുത്തോണ്ടിരുന്നില്ലേ? എന്നാ ഇതങ്ങ് വെച്ചോ. അവനെ കുറെ നേരമുണ്ട് ഇവിടെ, ഇവിടെ കുറെ നേരമുണ്ട് ഇറങ്ങുന്നുണ്ട്. ഇവനൊന്നും ഇങ്ങനെ വിട്ട പറ്റത്തില്ലെന്നേ. ഇവൻ കള്ളനാ, പെരും കള്ളനാ കേട്ടോ, ഇവനെ വിടരുത്. എന്താ എന്താ ഇവിടെ പ്രശ്നം? ഈ കള്ളൻ കടയിൽ സാധനമൊക്കെ മുടിച്ചോണ്ട് പോയിച്ചോ. ഇവനൊന്നും ഇങ്ങനെ വിട്ട പറ്റത്തില്ലെന്നേ. ഇവനൊക്കെ കള്ളനാ, ഇവനൊക്കെ പിടിച്ച് പോലീസിലേപ്പിക്കണം. ഓ, അവനെ ആ കടയിൽ നിന്ന് എടുക്കാൻ ശ്രമിച്ചതിന് അവനെ അവരെല്ലാം അവിടെ പിടിച്ചു വെച്ചേക്കുവാണ്. അയ്യോ അയ്യോ, സമ്പത്തല്ലേ അത്! അവനെ ഇവനെ നിങ്ങൾക്ക് അറിയാവോ? ആ അറിയാ, എന്തു പറ്റി? ഇവനെ നിങ്ങൾക്ക് അറിയാവോ? കള്ളനാ, ഇവിടുത്തെ സാധനമൊക്കെ എടുത്തോണ്ട് പോയെന്നേ. ഡാ, അപ്പൊ നിനക്ക് മോഷണം ഉണ്ടല്ലേ. ദേ ഈ ബ്രെഡാ. ചേട്ടാ ചേട്ടാ, ഞാൻ ഇവിടെ നിന്ന് ഒന്നും മോഷ്ടിച്ചിട്ടില്ല. വിശന്നപ്പോൾ ഭക്ഷണ പൊതി മാത്രമേ എടുത്തിട്ടുള്ളൂ. അയ്യോ ചേട്ടാ, അവന് വിശന്നിട്ടാ, വിശന്നിട്ടായിരിക്കും ചേട്ടാ. അവന് വിശക്കുന്നെങ്കിൽ ഞങ്ങള് പൈസ തരാം ചേട്ടാ, ഞങ്ങള് തരാം. ഇവനെ ബൈബിൾ കോളേജിൽ വിട്ടത് ഇതിനാണോ? കണ്ടടത്തൊക്കെ കിടക്കുന്നവനെ വിളിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് കയറ്റുക, ഇതാണോ സുവിശേഷ വേല? ഞാനൊന്നും പറയുന്നില്ല, നിന്റെ ഇഷ്ടം പോലൊക്കെ ചെയ്തോ. ആ കൊണ്ടു കൊടുക്ക. പകലുപോലും വന്ന് ആളെ കൊല്ലുന്ന കാലമാ. ആരാന്നറിയാത്തവനെയൊക്കെ വീട്ടിൽ കയറ്റി താമസിപ്പിക്കുമ്പോ എന്റെ മോൻ അതും കൂടെ ഒന്ന് ഓർത്തോണം. ഒരു ബുക്ക് കുറച്ച് കരിയോലി മാറ്റി വെക്കായിട്ടിട്ട്
അന്ന് ഫോൺ വന്നപ്പോ സത്യം പറയുമ്പോ ആരെ കാണാൻ വരുന്നെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. അവിടെ വന്ന് അച്ഛനെ കണ്ടപ്പോ ഞങ്ങൾ ആകെപ്പാട് അത്ഭുതപ്പെട്ടു പോയി. നിങ്ങളന്ന് ആ പയ്യനെ രക്ഷിച്ചോണ്ട് വന്നപ്പോഴേ ഞാൻ ഓർത്താ നിങ്ങളെ ഒന്ന് വിളിച്ച് സംസാരിക്കണമെന്ന്. ഞങ്ങള് അന്ന് അവനെ അവിടെ ഉപദ്രവിക്കുന്നുണ്ടപ്പോ പെട്ടെന്ന് അവനെ വിളിച്ചോണ്ട് പോയി. പക്ഷെ പിന്നീട് എന്ത് ചെയ്യുന്നുള്ള കാര്യം ഓർത്ത് ഞങ്ങളും ഇങ്ങനെ വിഷമിച്ചിരിക്കുകയായിരുന്നു. ആരാ വിളിച്ചെന്ന് അറിയാതാണ് ഞങ്ങൾ അച്ഛനെ കാണാൻ. അതൊന്നും സാരമല്ല കുഞ്ഞുങ്ങളെ, ദൈവം അതിനൊക്കെ വഴിയൊരുക്കും. അല്ല നിങ്ങളിപ്പോ എന്തോ ചെയ്യുക? അച്ഛാ ഞങ്ങള് സെമിനാരി പഠിച്ചിട്ട് ഈ വർഷം ഗ്രാജുവേറ്റ് ചെയ്തതേ ഉള്ളൂ. ഞങ്ങൾ ഇനി എന്ത് ചെയ്യും എന്ന് ഓർത്ത് ഇങ്ങനെ വിഷമിച്ചിരിക്കുക. അപ്പൊ ഇവനെ കണ്ടപ്പോ ഞങ്ങള് ആകെപ്പാടെ ഞങ്ങളുടെ മനസ്സ് ഒത്തിരി ഡിസ്റ്റർബ്ഡാ. ഞങ്ങൾ ഇവനെ പോലെയുള്ളവരെ ചേർത്ത് ഒരു മിനിസ്റ്റർ തുടങ്ങുന്നതിനെ കുറിച്ച് വരെ ഞങ്ങളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. ആ അതൊക്കെ എനിക്കറിയാം, ഞാൻ അതൊക്കെ അന്വേഷിച്ചായിരുന്നു. വാ നമുക്ക് അകത്തോട്ട് നിന്ന് സംസാരിക്കാം. ഇത് അച്ഛന്റെ വീടായിരുന്നു, പിന്നെ നമ്മുടെ സഹിച്ചാൻ ഇവിടെ നിൽക്കുന്നതാണല്ലോ. പുള്ളി അച്ഛന്റെ കസിൻ വല്ലതും ആയിരിക്കൂടാ. മക്കളെ, നിങ്ങൾ പറഞ്ഞതൊക്കെ എനിക്ക് മനസ്സിലായി, പക്ഷെ നമ്മുടെ സഭയൊക്കെ ഇതിനെങ്ങനെ കാണുമെന്ന് എനിക്കറിയില്ല. അച്ഛോ എന്തായാലും ഞങ്ങൾ ഇതുമായിട്ട് മുമ്പോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചു. ഗുഡ്. എടാ അച്ഛൻ എന്തിനാണ് വിളിപ്പിച്ച്? പ്രതീക്ഷിക്കില്ല മകയുണ്ടോ? മിണ്ടായി അച്ഛൻ വരുന്നു, അച്ഛൻ വരുന്നു. നിങ്ങളുടെ തീരുമാനത്തിന് മുമ്പിൽ ഞാൻ കൂടുതൽ ചോദ്യങ്ങളൊന്നും ചോദിക്കുന്നില്ല. എങ്കിലും നിങ്ങൾ എന്തുവാ ചെയ്യാൻ പോകുന്നേ? അച്ഛ ഈ തെരുവിലെ കുട്ടികളെയൊക്കെ സ്കൂളിൽ വിടണം, പിന്നെ കുറച്ച് പേർക്ക് മരുന്ന് വിതരണം, പിന്നെ ഭക്ഷണ വിതരണം, അങ്ങനെ അങ്ങനെ ഒരുപാട് പദ്ധതികൾ ആച്ചു ഞങ്ങളുടെ മനസ്സിൽ. ആ അച്ഛാ പിന്നെ നമ്മൾ അന്ന് കൊണ്ടുപോയ സമ്പത്ത് അവന്റെ കാര്യങ്ങൾ നോക്കണം. ഓ അങ്ങനെ ഒരു കാര്യം ഉണ്ടല്ലോ അല്ലേ. അവനെ ഇപ്പൊ നിങ്ങൾ എവിടെ താമസിപ്പിച്ചിരിക്കുന്നത്? എന്റെ വീട്ടിലാണ് അച്ഛോ. ആഹാ, അപ്പൊ ഇനി ആള് കൂടുമ്പോൾ എന്ത് ചെയ്യും? അതറിയില്ല അച്ഛാ. ശരിക്കും ഇങ്ങനെ ഒരു ശുശ്രൂഷ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ഇങ്ങനെ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി നിങ്ങളുടെ വീട്ടുകാരൊക്കെ സമ്മതിക്കുമോ? വീട്ടുകാരൊന്നും കുഴപ്പമില്ലെന്ന് തോന്നുന്നു അച്ഛോ, ഞങ്ങളൊക്കെ പറയുന്ന അവർ കേൾക്കുമായിരിക്കും. ഇവിടെ ഈ പള്ളിയുടെ താഴെ എന്റെ ഒരു വീട് ഒഴിഞ്ഞിടപ്പുണ്ട്, വേണമെങ്കിൽ നിങ്ങൾക്ക് തൽക്കാലം അത് ഉപയോഗിക്കാം. ആഹാ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നാളെ തന്നെ സമ്പത്തിനെ അങ്ങോട്ട് മാറ്റിയാലോ. ആ അത് ശരിയാ. എന്നാ ശരി, നടക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്, പിന്നെ കാണാം. എന്നാ ശരി, ഇതുകൂടി ഇരിക്കൂ. അച്ഛാ എന്താ? അയ്യോ എന്താ, ഇതൊന്നും വേണ്ട അച്ഛാ. എന്തെങ്കിലും സഹായം വേണമെങ്കിൽ നിങ്ങൾ എന്നെ വിളിച്ചാൽ മതി. ചേടാ.
ഇവൻ ഇത് എന്താ ഈ ഫോൺ എടുക്കാത്തെ? കുട്ടി പിശാചുകൾ കൂട്ടമായി നടക്കുന്നു കുട്ടികളെ. ആ വന്നോ? നിങ്ങളെന്താ ഈ ഫോൺ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തെ? ഷോ, സൈലന്റ് ആയിരുന്നു. എന്താ അപ്പ, എന്ത് പറ്റി? ആ ചെറുക്കനെ കാണുന്നില്ല. ആരാ സമ്പത്തോ? ആ സമ്പത്തിനെ കാണുന്നില്ല. അവനോട് പോനാ? അറിയില്ല, ഞാൻ രാവിലെ ആഹാരം അവനെടുത്ത് കൊടുത്തിട്ട് അപ്പുറത്ത് വരെ പോയിട്ട് വന്നപ്പോ പിന്നീട് അവനെ കാണുന്നില്ല. അവനോട് പോനാ? ഇവിടെ എവിടെയെങ്കിലും കാണും. നീ ഒന്ന് നോക്കി. എടാ, ഞാൻ അവിടെ എവിടെയൊക്കെ ഒന്ന് നോക്കിയായിരുന്നു. അപ്പ നമ്മുടെ അപ്പുറത്തെ വീട്ടിൽ നോക്കിയായിരുന്നു? ഞാൻ അവിടെ നോക്കിയായിരുന്നു. ഞാനിവിടെ എല്ലാം നോക്കി, അവനെ കണ്ടില്ല. ഞാൻ അവിടെ നോക്കിയായിരുന്നു. എടാ ജെയിംസ്, അകത്തുണ്ടോ? ഇല്ലടാ, ഇവിടെ എങ്ങും ഇല്ല. എടാ ഉണ്ടോ അവിടെ? ഡാ ഇവിടെ ഒന്നും അവൻ ഇല്ലടാ. നീ അപ്പുറത്തെല്ലാം നോക്കിയോ? ഇല്ലടാ, അവിടെ ഒന്നും ഇല്ല. എന്നാലും അവൻ എവിടെ പോയതായിരിക്കും. അവനെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞെങ്കിലും അവനൊരു കുഴപ്പക്കാരനല്ലെന്ന് തോന്നി വരികയായിരുന്നു. അട്ടെ പിടിച്ച് മറ്റേ കടത്തെന്ന് പറഞ്ഞ എത്ര ശരിയാ. നീ വരുന്നില്ലേ? ആ വേണേ വാ. അപ്പ വേറെ എന്തെങ്കിലും കാണാൻ പോയിട്ടുണ്ടോ നോക്ക്. മറയും ഈ വഴികളും മാറും ഈ മൊഴികളും. മറയും ഈ വഴികളും മാറും ഈ മൊഴികളും. നൊമ്പരമായ ഉള്ളിൽ നീറുന്നതും നൊമ്പരമായ ഉള്ളിൽ നീറുന്നതും. ആശകൾ മൗനമായ നെഞ്ചിൽ പുലർന്നതും ആശകൾ മൗനമായ നെഞ്ചിൽ പുലർന്നതും. കണ്ടു നീന്ന് വന്നതാലെ കണ്ടു നീന്ന് വന്നതാലെ പെയ്തിറങ്ങുന്നു സൗഹൃദം. നിന്നെ തരാൻ ഒരു സ്ഥലം ബാക്കിയില്ല. ഞാൻ എന്റെ ഒരു കൂട്ടുകാരനെ കൊണ്ടുവരാൻ വേണ്ടി പോയത് ചേട്ടാ. ഞാൻ വീട്ടിലെ പറയാൻ വീട്ടിലെ ആരും ഇല്ലായിരുന്നു ചേട്ടാ. ഞാൻ ബീച്ചിലോട്ട് പോയപ്പോൾ അവിടെ ഒരു പയ്യനെ കണ്ടായിരുന്നു. പയ്യനോട് അവസ്ഥ കണ്ടപ്പോൾ എനിക്ക് അവനെ സഹായിക്കണമെന്ന് തോന്നി. അതുകൊണ്ട് ഞാൻ അവൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അവന്റെ ഉടുപ്പൊക്കെ കീറി ഇരിക്കുമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ എന്റെ ഉടുപ്പ് എടുത്ത് അവനക്ക് ഇടാൻ കൊടുത്തത്. ചേട്ടാ അവന്റെ അവസ്ഥ എന്നെക്കാട്ടിലും പാവമായിരുന്നു. അതുകൊണ്ട് ഞാൻ അവനെ സഹായിക്കണം തോന്നി അവൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ചേട്ടാ നിങ്ങൾ ഇവനെയും രക്ഷിക്കുമെന്ന് എനിക്ക് വിശ്വാസം തോന്നി. നിങ്ങൾ എന്നോട് കാണിച്ച സ്നേഹം ഞാൻ അവനോടും കാണിച്ചു. വഴികളെ ഓരുമയാ
നമ്മൾക്ക് കഴിയാത്തത് ഒരുപക്ഷെ അവർക്ക് കഴിയും. പ്രിയരെ, നാം ദൈവശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിക്കപ്പെട്ടവരാണല്ലോ. എവിടെ നിന്നാണ് നാം നമ്മുടെ ശുശ്രൂഷ ആരംഭിക്കേണ്ടത്? ദൈവം നമ്മളെ എവിടെ അയച്ചാലും നാം പോകണം, അതെത്ര ദൂരെയായാലും. പക്ഷേ അത് നമ്മുടെ സമീപത്ത് ആവശ്യത്തിലിരിക്കുന്നവരെ അവഗണിച്ചിട്ടാവരുത്. അത്തായിട്ട് സുശേഷം 7:14 പറയുന്നു, ജീവങ്കിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവുമാവുന്നു, അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. ജീവങ്കിലേക്കുള്ള ഈ പ്രയാണത്തിൽ നമുക്ക് ചുറ്റും ഞെരുക്കത്തിലിരിക്കുന്നവരെ, ഇടുക്കമനുഭവിക്കുന്നവരെ മുന്നിലേക്ക് കൊണ്ടുപോകാൻ നമ്മൾക്ക് കഴിയുമോ? അവർക്കതിന് കഴിഞ്ഞു, നിങ്ങൾക്കോ?